ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സേമിയ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയും ഈസിയുമായ ഒരു പുഡിങ് റെസിപ്പിയാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ഏത് ഫംഗ്ഷന് വേണ്ടിയും ഈ പുഡിങ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കുങ്കുമം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തിളപ്പിച്ചെടുക്കുക. തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 7 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ചെറിയൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്യുക. ഈ കസ്റ്റാർഡ് മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യമായ കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കുതിർക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഇത് തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായി 2 ബൗളെടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ച കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സേമിയ പുഡിങ് ഇട്ട് കൊടുക്കുക. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അനാറും പഴവും ആപ്പിളുമാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സേമിയ പുഡിംഗ് ഇട്ട് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സേമിയ പുഡിംഗ് അതിന്മേൽ ഇട്ട് കൊടുത്ത ശേഷം ഐസ്ക്രീം ഇട്ട് കൊടുത്ത് ടൂട്ടി ഫ്രൂട്ടി കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ സേമിയ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഈസി പുഡിംഗ് ആണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.